റാബിത് ഫാം സ്കൂളിലെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആരിസ് മണ്ണാർക്കാട്. എൻ്റെ ഫാമസ്ഥിതിയാണ് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് മൈലാമ്പഴം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മണ്ണാർക്കാടിന് ഏകദേശം ഒരു 12 കിലോമീറ്റർ. ഇൻഷാല്ലാഹ് നമ്മുടെ ഫാം വിസിറ്റിങ്ങിൽ ഇവിടെ സാർ എത്തിയിട്ടുണ്ട്, ഗാൽസിമേള എത്തിയിട്ടുണ്ട്, നൗഫലേക്ക് എത്തിയിട്ടുണ്ട്, സുരേഷ് ഏട്ടൻ്റെ എല്ലാവരും എത്തിയിട്ടുണ്ട്. വളരെയധികം സന്തോഷം. ഇവിടെ ആദ്യം കൊണ്ടുവന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ചൂടിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ ഞങ്ങൾ പട്ടയും കാര്യങ്ങളൊക്കെ ഇട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ മുളകൾക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു 6 ആള് പ്രസവിച്ചു. ക്രോസിങ് 40-50 ദിവസം കഴിഞ്ഞിട്ടാണ് ക്രോസിങ് നടത്തിയത്. ഇപ്പോൾ ഒരു 10-20 ആള് പ്രഗ്നൻ്റ് ആണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ എത്ര 5 യൂണിറ്റ് ഇവിടെ? ആ അല്ലേ, 5 യൂണിറ്റ് മുളഞ്ഞാണ് ഞാൻ കൊണ്ടുവരുന്നത്. ഓ, കുട്ടികളൊക്കെ തുടങ്ങി? അതോ കുട്ടികൾ അതിൽ 6 പേര് പ്രസവിച്ചു. ഒരു 35-36 കുട്ടികളുണ്ട്. എത്ര മാസമായി കൊടുത്തിട്ട്? കൊടുത്തിട്ട് 2 മാസം കഴിഞ്ഞു. 2.5 മാസം. 2.5 മാസം. അപ്പോ വന്നപ്പോ പ്രഗ്നന്റ് ആയതുണ്ടോ? പിന്നെ ഇവിടെ കൊടുത്തു ക്രോസ് ചെയ്തു വന്നപ്പോ എന്താ, ഒരാള് പ്രഗ്നന്റ് ഉണ്ടായിരുന്നു, അതെനിക്ക് അറിയില്ലായിരുന്നു പ്രഗ്നന്റ് ആണോ. അതൊരു 2-3 ദിവസം ഫുഡ് എടുക്കാതിരുന്നപ്പോ ഞാൻ ഈ പതിവ് പോലെ വയറും മസാജിങ്ങും പരിപാടികളൊക്കെ ചെയ്ത് അമ്മയിൽ എനിക്ക് നഷ്ടപ്പെട്ടു. അറിയാതെ ചെയ്തുകൊണ്ട് സാർ പറഞ്ഞിട്ടുണ്ടായി കാര്യം. ഞാൻ പതിവ് പോലെ വിദ്യാസാറിന്റെ മുയലുകള് നമുക്ക് ബ്രീഡിങ്ങിനുള്ള മുയലുകൾ വരുന്നത് ഉത്തരേന്ത്യ ഭാഗത്തുനിന്നാണ്. അപ്പൊ ഇതുപോലെ ഒരു കേജിനകത്ത് 4-5 മുയലുകളുണ്ടാവും. ഒരു ആൺമുയലും 4 പെൺമുയലും ആയിരിക്കും. അപ്പൊ വരുന്ന വഴിയിൽ അവര് ക്ലോസ് ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ വന്ന ഉടനെ തന്നെ സാർ തരുമ്പോ തന്നെ പറഞ്ഞു വെച്ചാൽ അത് ക്ലോസ് ആയിട്ടുണ്ടാവും, അത് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പ്രശ്നം നടക്കാൻ കാരണം. അത് ഞാനും വയറിലും സാറിനെ ഞാൻ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായി. അപ്പൊ തന്നെ സാറ് ചോദിച്ചതിന്റെ അടുത്ത് വയറുമ്പോ നീ തൊട്ടീന്നോ? അഭ്യാസം ശരിക്ക്. അപ്പൊ എന്നിട്ട് പിന്നെ അത് ഞാൻ പോസ്റ്റ്മോർട്ടമല്ല, അത് കീറി നോക്കി. അപ്പൊ ഒരു കുഞ്ഞിന്റെ അകത്ത് ചത്ത് കിടക്കുന്നു. പ്രസവിച്ചു, ഒരെണ്ണം പ്രസവിച്ചില്ല. 1 ദിവസം 2 ദിവസം നോക്കി. അപ്പൊ മുയലൊന്നും കഴിക്കണമില്ല, മുയൽ കൊടുക്കില്ല. പോയി മുമ്പ് പ്രവാസിയായിരുന്നു. അപ്പൊ ഈ മുയൽ ഫാം നിങ്ങൾ തുടങ്ങാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവില്ല നമുക്ക്? അതായത് നമുക്കിപ്പോ ഒരു ഇങ്ങനെ സംരംഭം തുടങ്ങണം, അങ്ങനെ ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവില്ല? കാരണം എന്താ? എനിക്ക് എന്താ പൊതുവെ എനിക്ക് മുയലിനോടൊരു വലിയ താല്പര്യമാണ്. ഞങ്ങൾ ആദ്യം ഫാമും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഈ യൂട്യൂബിൽ കണ്ട് ആശയാനെ കുറിച്ച് അറിഞ്ഞതും ആശയാനെ കുറിച്ച് അന്വേഷിച്ചതൊക്കെ. അപ്പോൾ അങ്ങനെ ആശയാനയിലെത്തി. ആശയാനയിലെത്തിയപ്പോൾ അവിടെ വേറൊരു സംഭവമാണ് കണ്ടത്. അവിടെ ക്ലാസ് കാര്യങ്ങൾ, അത് കഴിഞ്ഞ് പരീക്ഷ. ആശയാനയിലെത്തിയപ്പോൾ എനിക്ക് എന്താ എങ്ങനെയെങ്കിലും പരീക്ഷ എഴുതി പാസ്സായി മൊയലുകളവിടെ കൊണ്ടുവരണം എന്നുള്ള ഒരേ ഒരു ചിന്ത. പക്ഷെ അന്ന് സാറിത്ത ക്ലാസ് ഞാൻ ഇപ്പോഴും മുയലിന് സങ്കടപ്പെടുന്നുണ്ട്. സാറെ ഒരു 3 മണിക്കൂർ ക്ലാസ് എടുത്തിട്ടുണ്ട്. അന്ന് ഞാനത് ശ്രദ്ധിച്ചില്ല. ഇവിടെ ഓരോ സംഭവം നടക്കുമ്പോഴും ഞാൻ ആ ക്ലാസ്സിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അത് നിങ്ങളെ മാത്രം പ്രശ്നമല്ല, അപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ഇടക്ക് പറയാറുണ്ട്. അതായത് ഇപ്പൊ അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോ അവരൊരു സ്വപ്ന ലോകത്തായിരിക്കും ഉണ്ടാവുക. അവരെ മനസ്സിൽ ഫുള്ള് ഈ മുയലിനെ കൊണ്ടുപോകുന്ന വളർത്തുന്നൊക്കെ ഉണ്ടാവുക. ആ അതെ, സുരേഷിനും അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിനെ അറ്റൻഡ് ചെയ്യുമ്പോൾ, അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയാറുള്ളത് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി അവിടെ ഇരിക്കുക. കാരണം സാറ് പറയുന്ന ഓരോ കാര്യങ്ങളും അത് ഓരോ പോയിന്റുകളാണ്. അദ്ദേഹം പറയുന്ന ഓരോ വാക്കും ഓരോ പോയിന്റുകളായിരിക്കും. ആ 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത് നഷ്ടപ്പെട്ട ഒരു ഭയങ്കര നഷ്ടമാണ്. ഞാൻ ഇപ്പൊ സമയം അതെ, അതാ ക്ലാസിന്റെ വില ഇപ്പൊ മനസ്സിലാക്കുന്ന അദ്ദേഹം ഇപ്പോഴാണ്. അതായത് നമ്മുടെ ലാഭം എല്ലാതും ഇതിന്റെ ലക്ഷ്യം എന്തോന്ന് അറിയാം. പരീക്ഷ എങ്ങനെയാലും പാസ്സാണ്, ഭയങ്കര കുറച്ച് വാക്കുകൾ മെമ്മറി കയറ്റി വെക്കണമെന്നുള്ളൊരു ചിന്ത. ഇപ്പൊ നമ്മുടെ അവിടുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അദ്ദേഹം ഇപ്പൊ റിയാലിറ്റിയിലേക്ക് ഇറങ്ങിയിരിക്കണം. അതായത് പ്രാക്ടിക്കലായിട്ട് മുയൽ വളർത്തലിലേക്ക് ഇറങ്ങിയപ്പോഴാണ് വിദ്യാസാറിന്റെ ക്ലാസിന്റെ അന്ന് അദ്ദേഹം ശ്രദ്ധിക്കാതെ പോയ ഒരു ഫീലിംഗ്, ആ ഒരു ദുഃഖം ഇപ്പോഴും അദ്ദേഹത്തിന് മനസ്സിലാവും. അപ്പൊ അദ്ദേഹം ഇപ്പൊ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഒരവസരം കൂടി കിട്ടുകയാണെങ്കിൽ അദ്ദേഹം വീണ്ടും ഒന്നുകൂടി ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അതായത് മുയൽ വളർത്തൽ തുടങ്ങിയ ശേഷം ഒന്നുകൂടി ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ അതെല്ലാവരും നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ അവിടെ ഇരിക്കുക.
പിന്നെ നിങ്ങൾക്ക് ശരിക്കും ഈ യൂട്യൂബ് ചാനലൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് വീഡിയോകൾ ഉണ്ടല്ലോ യൂട്യൂബ് ചാനലിൽ. അപ്പൊ ഈ ആശയാനെ നിങ്ങൾ സെലക്ട് ചെയ്യാനും അവിടെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് അതിൽ തോന്നിയത്? ആശയാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയാനിന്ന് നമ്മൾ മോയിന് കൊടുത്തു കഴിഞ്ഞാല് മോയിലിനെ റിട്ടേൺ നമുക്ക് എന്തിനും ഒരു മാർക്കറ്റിംഗ് ആണല്ലോ ആദ്യം കാണുന്നത്. ഇതിൽ മെയിനായിട്ട് ആശയാനിയിലെ മാർക്കറ്റിംഗ് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മോയിലുകളെ എത്ര മോയിലുണ്ടെങ്കിലും സാധാരണ റിട്ടേൺ എടുക്കുന്നുണ്ട്. ഇവിടെ ഇന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു മോയിൽ പോലും ഇവിടെ ഒരു കാരണവശാലും റിട്ടേൺ പോകില്ല. അപ്പോൾ മെയിനായിട്ട് അതാണ് കാരണം സാറിപ്പോൾ അങ്ങനെ ഇവിടെ എന്തായാലും നിങ്ങൾക്ക് ലോക്കൽ മാർക്കറ്റ് സാധ്യമല്ല. ഒരിക്കലും നടക്കില്ല. ഇല്ല. അപ്പൊ നമുക്ക് ആശയാനയിലേക്ക് എല്ലാ ദിവസവും ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. അതായത് മറ്റുള്ള ഇതുപോലെ ഇപ്പൊ നമ്മളെ യൂട്യൂബിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളുണ്ട്. അതായത് മിഡ സാറിന്റെ ഒപ്പം എത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് അതേ രീതി പിന്തുടരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് യൂട്യൂബിൽ ഒരുപാട് വീഡിയോ ഉണ്ട് അവരുടെയൊക്കെ. അപ്പൊ അങ്ങനത്തെ ബ്രീഡേഴ്സിന്റെ കയ്യിൽ നിന്നും മൊയിലിനെ വാങ്ങിച്ചിട്ട് അപ്പൊ അവര് പറയുന്നത് ഇപ്പൊ ഇടയ്ക്ക് അവര് ഇങ്ങനെ കളിയാക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കാറുണ്ട്. അതായത് എന്തിനാണ് നിങ്ങൾ ആശയാനിക്ക് തന്നെ മോഹലിനെ തിരിച്ചു കൊണ്ടുപോകുന്നത്, എന്തിനാണ് മിഡ്യാ സാർ വാശി പിടിക്കുന്നത് ഇങ്ങോട്ട് കൊണ്ടുവരണം, എന്താണ് അതിന്റെ കാരണം, അത് മറ്റേ കർഷകർക്ക് തന്നെ അത് കൂടുതൽ വിറ്റ് ലാഭം ഉണ്ടാക്കിക്കൂടെ, അങ്ങനെ അങ്ങനെ പറഞ്ഞവരുടെ കയ്യിൽ നിന്ന് മോഹലിനെ വാങ്ങിച്ച വ്യക്തികൾ എല്ലാ ദിവസവും ഇപ്പോൾ ആശയാനിക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അടുത്ത് കുറച്ച് മോഹലുണ്ട്. അപ്പൊ ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ ഒരു വോയിസ് ഞാൻ സെൻഡ് ചെയ്തു, എൻ്റെ അടുത്ത് മോഹലുണ്ട് നിങ്ങൾ തിരിച്ചെടുക്കുന്ന വെച്ചത്. അപ്പൊ നമ്മൾ ആരും എങ്ങനെയൊക്കെ ചോദിച്ചാലും മിഡ്യാ സാറിന് ഒരു ഒറ്റ മറുപടിയുള്ളൂ, അതായത് എന്റെ കർഷകരത്തിലുള്ള മോഹലിനെ മാത്രമേ ഞാൻ തിരിച്ചെടുക്കുള്ളൂ. കാരണം അത് പറയാൻ കാരണം അദ്ദേഹത്തിനെ വിശ്വസിച്ചിട്ട് നമ്മൾ ഈ പരിപാടിക്ക്. ഇപ്പൊ നിങ്ങൾ നിങ്ങൾ പറഞ്ഞപ്പോ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടപ്പോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ പ്രോത്സാഹനം കിട്ടിയത് ഇത് റിട്ടേൺ എടുക്കും, അതായത് ബൈബാക്ക് ഉണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പൊ ആ ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും മിക്ക സാർ ആ ഒരു വാക്ക് പാലിക്കുകയാണ്. അപ്പോ നമ്മള് ഇങ്ങനെ വെറുതെ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് ഇപ്പോ ഇനി ഇതിന്റെ ഏറ്റവും വലിയൊരു അപകടം എന്താ വരുന്നത് വെച്ചാല് ഇപ്പൊ ഈ പറഞ്ഞ വ്യക്തികൾ ഇപ്പൊ ഇന്നലെ മിദ്യാസാനം വിളിച്ച അല്ലെങ്കിൽ മിന്നാന്ന് മിദ്യാസാനം വിളിച്ച ആൾക്കാര് മോഹലിനെ ഇപ്പൊ എടുക്കാൻ ആളുകളെ വിചാരിക്കും. അതിപ്പോ ഈ പറഞ്ഞ വ്യക്തികൾ എന്തായാലും തിരിച്ചെടുക്കുക. കാരണം ബൈബാക്ക് പോളിസി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു ഫാമിൽ നിന്ന് നമ്മൾ മോഹലിനെ വാങ്ങിക്കാൻ പാടില്ല. കാരണം അവര് പറയുന്നത് നിങ്ങൾ മറ്റേ അതിനെ ഇറച്ചിയാക്കിയിട്ട് ബാറ് കൊണ്ടുപോയി കൊടുത്തോളൂ അല്ലെങ്കിൽ കറി വെച്ചിട്ട് ഹോട്ടലിൽ കൊണ്ടുപോയി കൊടുത്തോളൂ, അതൊന്നും ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. അതൊക്കെ അതിനൊക്കെ ഒരു പരിധി ഉണ്ട്. ഒന്നോ രണ്ടോ ദിവസം ചിലപ്പോൾ ആരെയും വാങ്ങി ബാക്കി ദിവസം എന്താ ചെയ്യാം? അപ്പൊ ഇത് ബൈബാക്ക് ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യുന്ന ആ ഒരു ഫാമിന് അതിനൊരു കപ്പാസിറ്റി വേണം. ഇത് എടുത്തു കഴിഞ്ഞാൽ ഇത് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു നല്ല റിസ്ക്കാണ്. അത് അത് ഏറ്റെടുക്കാൻ കഴിവുള്ളവർ മാത്രമേ ബൈബാക്ക് ചെയ്യുള്ളൂ, അല്ലാത്തവർ വെറുതെ ഇങ്ങനെ വാചകങ്ങളിലൂടെ കാര്യങ്ങൾ നേടുകയും ചെയ്യുള്ളൂ. അപ്പൊ മിഗ്ഗാ സാർ ബൈബാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞെങ്കിൽ അത് മിഗ്ഗാ സാറുടെ കർഷകരിൽ നിന്ന് മാത്രമാണ്. അത് കണ്ടിട്ട് പുറമേയുള്ള കർഷകർ അല്ലെങ്കിൽ പുറമെ ഈ ബ്രീഡേഴ്സിന്റെ അടുത്ത് വാങ്ങിച്ചിട്ടുള്ള ആൾക്കാര് അങ്ങോട്ട് ഓടിച്ചേരേണ്ട ഒരു കാര്യമില്ല. അതിപ്പോ നിങ്ങൾ ഈ മോയലിനെ നീ ഫ്രീ ആയിട്ട് എടുത്തോളങ്ങൾ കൊടുക്കുന്നാലും അദ്ദേഹത്തിന്റെ ബ്രീഡിംഗ് യൂണിറ്റിൽ നിന്ന് അല്ലാത്ത മോയലുകൾ അദ്ദേഹത്തിന് വേണ്ട. കാരണം ഈ ബ്രീഡിംഗ് യൂണിറ്റിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. കാരണം നമ്മൾ മീറ്റ് ആക്കി കൊടുക്കണമെങ്കിൽ ആ മീറ്റിന് ഒരു ക്വാളിറ്റി വേണം, മോയിലിറച്ചിക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി വേണം. അല്ല നമ്മൾ എങ്ങനെയെങ്കിലും വളർത്തിയിട്ട് വെറുതെ കുറെ ചോറ് കൊടുത്തിട്ട് അങ്ങനെ കുറെ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ വളർത്തിയിട്ടൊരു കാര്യമല്ല. വിദ്യാസാർ പറയുന്ന രീതിയിൽ ശാസ്ത്രീയപരമായിട്ട് തന്നെ ആ രീതിയിൽ വളർത്തിയിട്ട് നമ്മൾ ആ രീതിയിൽ മുമ്പോട്ട് പോയാൽ മാത്രമേ അത് തിരിച്ചു കൊടുക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ നല്ല രീതിയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതാ ഇപ്പോൾ നമ്മുടെ ഫാം ഇൻസ്പെക്ഷൻ്റെ റിപ്പോർട്ടാണിത്. ഇതിൽ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ പേര് അതുപോലെ അഡ്രസ്സ് എത്ര യൂണിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ റീമാർക്സ്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ റീമാർക്കുകളൊന്നും കാണാനില്ല, കാരണം നല്ല വൃത്തിയായിട്ട് തന്നെ അദ്ദേഹം ഫാം കൊണ്ടുനടക്കുന്നത്. ഇ എം സൊല്യൂഷൻ ഉപയോഗിക്കുന്നുണ്ട്, മിദ്യാസാറിന്റെ പുസ്തകം നല്ല രീതിയിൽ വായിച്ചു പഠിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഗുണങ്ങൾ നമുക്ക് ഈ ഫാമിൽ എഫക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ റിമാർക്സ് ഒന്നും നമ്മൾ എഴുതിയിട്ടില്ല, നമ്മൾ ജസ്റ്റ് ഇൻസ്പെക്ടറുടെ നല്ല ഡേറ്റും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. പിന്നെ മിദ്യാസാർ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, അതായത് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ പറയാറുണ്ട് നമ്മളോട് പുല്ല് നമ്മൾ യൂണിറ്റ് എത്ര യൂണിറ്റ് ചെയ്യുന്ന വെച്ചാൽ അതിന് അനുപാതികമായിട്ടുള്ള പുല്ല് നമ്മൾ കൃഷി ചെയ്യണം. അതെ, ഒരു യൂണിറ്റിന് ഒരു സെന്റ് നമ്മൾ പുല്ല് കൃഷി ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മഴക്കാലത്ത് വലിയ ബുദ്ധിമുട്ട് വരില്ല, കാരണം നമുക്ക് പല ഇലകളും പുല്ലുകളും ആയിട്ട് കിട്ടും. വേനൽക്കാലത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിന് നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുക. ആ സമയത്താണ് അധികം ആൾക്കാരും പുല്ല് കിട്ടാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് ഈ ഫാമിംഗിൽ നിന്ന് പിന്മാറി പോകാറുള്ളത്. അപ്പോൾ ഹാരിസ് അതിന് വേണ്ടിയിട്ട് ഷെഡിൻ്റെ തൊട്ടുപ്പുറത്ത് തന്നെ നല്ല രീതിയിൽ പുൽകൃഷി ചെയ്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല ഗ്യാപ്പുണ്ട് ഓരോ പുല്ലിൻ്റെയും ഇടയിൽ. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് ശ്രദ്ധിക്കേണ്ട, കാരണം ഈ പുല്ലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ പ്രാവശ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴും കൂടുതൽ ഇത് ചെനപ്പുകൾ വരും. ചെനപ്പ് വന്നു കഴിഞ്ഞാൽ നല്ല വിസ്തൃതിയിൽ ഇത് ഉണ്ടാവും. അപ്പോൾ അതിന് നല്ല സൂര്യപ്രകാശം ആവശ്യമാണ്, ഇതുപോലെ നല്ല ഗ്യാപ്പ് ആവശ്യമാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ അദ്ദേഹം ഇങ്ങനെ
ഇപ്പൊ അത്യാവശ്യം നല്ല സ്പേസ് പിന്നെ ഫാമിലീസ് ഇവർക്കൊക്കെ ശിവോത്രയാണ്, അല്ല ശിവോത്ര അല്ലെ, ഏകദേശം ഒരു 5 സെന്റ് സ്ഥലത്ത് ശിവോത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഇതൊക്കെ ചെയ്യാം. 5 സെന്റിൽ കൂടുതലുണ്ട് അല്ലെ, പിന്നെ ഷെഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഇങ്ങനെ പട്ടൊക്കെ ഇട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. കാരണം ഇദ്ദേഹത്തിന് തുടക്കത്തിൽ ഇത് ചെയ്യാത്തത് കൊണ്ട് നല്ല ചൂടുള്ള സമയത്ത് പാരന്റ് സ്റ്റോക്ക് രണ്ടും പോലെ നഷ്ടപ്പെട്ടുണ്ട് ചൂട് ഓവറായത് കാരണം. അപ്പൊ അതിന് ശേഷമാണ് അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ നമുക്കറിയാം, ഇങ്ങനെ മേൽക്കൂരയിൽ നിന്ന് ഒരുപാട് താഴ്ത്തിട്ട് ഇട്ടതുകൊണ്ട് സെന്ററിൽ കൂടി എയർ പാസിംഗ് നടക്കും, അപ്പൊ ചൂടൊക്കെ അങ്ങനെ ഒഴിഞ്ഞു പോകും, അപ്പൊ നല്ല കൂളിംഗ് നമുക്ക് താഴ്ത്തി ഫീൽ ചെയ്യും. അപ്പൊ ഈ രീതിയിൽ എല്ലാവരും ഫാമൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ ഫാം അത്യാവശ്യം നല്ല വൃത്തിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സൈഡിലൊക്കെ അരക്കര നെറ്റനായിട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് മറ്റുള്ള ചെറിയ ചെറിയ ജീവികളുടെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ മൊത്തത്തില് ഇതാ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നേരം ഇതുപോലെ ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത്, അതുകൊണ്ട് ഒരിക്കലും മൂത്രം കെട്ടി കിടന്നിട്ട് അതിനുള്ള ഫംഗസിന്റെയും അങ്ങനത്തെ എഫക്റ്റുകളൊന്നും നമ്മുടെ മൂലകൾക്ക് ഉണ്ടാവില്ല. അപ്പൊ ഈ സൊല്യൂഷൻ ഉപയോഗിക്കുന്ന കൊണ്ട് തന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് സ്മെല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ എല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചിന്തിക്കുക, നല്ല രീതിയിൽ പ്രവർത്തിക്കുക, അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല നല്ല വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. റാബി ഫാം സ്കൂൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന് വേണ്ടി നൗഫൽ മംഗലശ്ശേരി.